തൃശ്ശൂരിൽ പ്രചാരണം ഊർജിതമാക്കിയ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ഇന്ന് ഇരിങ്ങാലക്കുട മണ്ഡലത്തിലാണ് പ്രചാരണം. രാവിലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ദർശനം നടത്തും. തുടർന്ന് കത്തീഡ്രൽ പള്ളിയിലും ജുമാ മസ്ജിദിലും അദ്ദേഹം എത്തും. തുടർന്ന് വിവിധ സാമുദായിക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. വൈകുന്നേരം 5:30 വൻ ജനപങ്കാളിത്തത്തോടുകൂടി റോഡ് ഷോയും ഉണ്ടാകും. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഈ തെരഞ്ഞെടുപ്പിൽ ഇന്നലെയൊക്കെ പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും താരപരിവേഷമുള്ള മണ്ഡലമാണ് തൃശ്ശൂർ. അതിൻ്റെ പ്രധാന കാരണം സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാകുന്നത് മാത്രമല്ല, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ വലിയ ചർച്ചയായ മണ്ഡലമാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ കാണാൻ അറിയാൻ പ്രഷർക്കൊക്കെ താല്പര്യമുണ്ട്. എങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ പ്രചാരണ പരിപാടികൾ പുരോഗമിക്കുന്നത്? തീർച്ചയായും ഉമേഷ്, തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഓരോ പ്രചരണത്തിനും ലഭിക്കുന്ന ഈ ഒരു ജനസ്വീകാര്യത വലിയ ശ്രദ്ധേയം തന്നെയാണ്. ഇന്ന് ഇരിങ്ങാലക്കുട മണ്ഡലത്തിലാണ് പ്രചരണം പുരോഗമിക്കുന്നത്. രാവിലെ തന്നെ അദ്ദേഹം ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. ഈ ക്ഷേത്ര ദർശനത്തിന് ശേഷം അദ്ദേഹം കത്തീഡ്രൽ പള്ളി സന്ദർശിക്കും. അവിടെ ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തും. പിന്നീട് ജുമാ മസ്ജിദും സന്ദർശിക്കും. അതോടൊപ്പം വിവിധ സാമുദായിക നേതാക്കന്മാരെയും അദ്ദേഹം കാണും. അതോടൊപ്പം തന്നെ ഈ ഇരിങ്ങാലക്കുട മണ്ഡലം എന്ന് പറയുന്നത് തന്നെ തീർച്ചയായും വലിയ ചർച്ചയൊക്കെയായ കരുവന്നൂർ ബാങ്കൊക്കെയുള്ള ആ ഒരു സ്ഥലം തന്നെയാണ്. അത്തരത്തിൽ അദ്ദേഹം അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി അന്ന് പദയാത്ര നടത്തിയ സമയത്ത് പോലും അദ്ദേഹം ആ ഒരു ജനപിന്തുണ നമ്മളെല്ലാം തന്നെ ദൃശ്യങ്ങളിലൂടെയൊക്കെ അന്ന് കണ്ടതാണ്. വലിയ തരത്തിൽ അവിടെയുള്ള നിക്ഷേപകർക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റ് പൊതുജനങ്ങൾക്ക് വേണ്ടിയും അദ്ദേഹം 18 കിലോമീറ്ററിലധികം ഈ പദയാത്ര നയിച്ചിരുന്നു. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. നമ്മളോടൊപ്പം ഇരിങ്ങാലക്കുട മണ്ഡലത്തിൻ്റെ BJP പ്രസിഡന്റ് കൃപേഷ് ശർമ്മയുടെ കൂടെ ചേരുകയാണ്. എങ്ങനെയുണ്ട് ഈ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചൂട്? അതോടൊപ്പം എങ്ങനെയാണ് ഇന്നത്തെ സന്ദർശനം, ഈ ഒരു പര്യടനം? ഇരിങ്ങാലക്കുട മണ്ഡലം അക്ഷരാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ശക്തമായൊരു മത്സരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. എല്ലാ പാർട്ടികളും സജീവമായി കഴിഞ്ഞു. ഇന്ന് NDA സംബന്ധിച്ചിടത്തോളം സുരേഷ് ഏട്ടൻ ഇന്ന് ഈ കൂടൽമാണിക്യത്തപ്പൻ്റെ മണ്ണാണ് ഇരിങ്ങാലക്കുട. ഈ സംഗമേശ്വരി പുരിയിൽ ഇന്ന് ഇവിടെ ദർശനം നടത്തിക്കൊണ്ട് ഇരിങ്ങാലക്കുടയിലെ പ്രചരണത്തിന് തുടക്കമിട്ടു. ഇവിടെ നിന്ന് നേരെ ഇരിങ്ങാലക്കുട വലിയ പള്ളി കത്തീഡ്രൽ പള്ളിയിലേക്ക് പോകുന്നു. അവിടെയുള്ള എല്ലാവരെയും സന്ദർശിക്കുന്നു. ശേഷം ബിഷപ്പുമായി അദ്ദേഹം ഒരു പ്രാതൽ കഴിക്കുന്നു. തുടർന്ന് അങ്ങോട്ട് കാട്ടിങ്ങച്ചിറ ജുമാ മസ്ജിദിൽ ഒരു സന്ദർശനമുണ്ട്. പിന്നീട് SNDP യൂണിയൻ്റെ ആസ്ഥാനത്ത്, NSS യൂണിയൻ്റെ ആസ്ഥാനത്ത്, കേരള ബ്രാഹ്മണ സഭ, അതുപോലെ തന്നെ യോഗക്ഷേമ സഭ, KPMS അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ആധ്യാത്മിക ആത്മീയ സാമൂഹ്യ നവോത്ഥാന ആചാര്യന്മാരുടെയൊക്കെ ആ കേന്ദ്രങ്ങളിൽ അദ്ദേഹം അനുഗ്രഹം വാങ്ങാനായിട്ട് വരുന്നു. ഉച്ച വരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം അതാണ് ഇരിങ്ങാലക്കുടയിൽ. അതിനുശേഷം പല കമ്പനികളും പല പൊതുസ്ഥാപനങ്ങളും അദ്ദേഹം സമ്പർക്കം ചെയ്യും. ഇന്ന് ഒരു 5:30 ഇരിങ്ങാലക്കുടയുടെ നഗരവീതിയിൽ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയുണ്ട്. വൈകിട്ട് അദ്ദേഹം പല കോളനികളും അദ്ദേഹം വൈകിട്ട് സന്ദർശിക്കും. 9 വരെ ഇരിങ്ങാലക്കുടയിൽ വളരെ സജീവമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ടുള്ള ഒരു പ്രചരണ രീതിയാണ് ഇരിങ്ങാലക്കുട അദ്ദേഹം ഇന്ന് തുടക്കം കുറിക്കുന്നത്. വളരെ ശുഭാപ്തി വിശ്വാസം ആ കാര്യത്തിൽ ഉണ്ട്. പ്രത്യേകിച്ച് കരുവന്നൂരിൻ്റെ കണ്ണീരടിഞ്ഞ മണ്ണാണ് ഇവിടുത്തെ മണ്ണ്. ആ ഒരു ജനങ്ങൾക്കത് അതിന്നും അത് തീരാവേദനയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പ്രത്യാശിക്കുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ വന്ന് ഇത്തരം കണ്ണീരുകൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണം, ഒരു പുതിയ വെളിച്ചമുണ്ടാക്കണമെന്ന് ഒട്ടുമിക്ക ജനങ്ങളും അത് യാതൊരുവിധ ഭാവഭേദം തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരാളായിട്ടാണ് സുരേഷ് ഏട്ടനെ എല്ലാവരും കാണുന്നത്. അപ്പം ജനങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രചരണം ഏറ്റെടുത്ത് കഴിഞ്ഞു. പല സ്ഥലങ്ങളിലും ഇപ്പോൾ NDA നേതാക്കന്മാരോ പ്രവർത്തകരോ അല്ലാതെ തന്നെ പല പ്രൊഫഷണലായിട്ടുള്ള ആളുകൾ, പല സാധാരണക്കാർ സുരേഷ് ഏട്ടൻ വരണമെന്നുള്ള പ്രചരണം അവർ തന്നെ ഇരിങ്ങാലക്കുടയിൽ തുടങ്ങിക്കഴിഞ്ഞു. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഒരു പ്രചരണം. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഇരിങ്ങാലക്കുട മണ്ഡലത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ജനങ്ങൾ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. ഓരോ സ്ഥലങ്ങളും സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ആ ഒരു സ്വീകരണം അത് തന്നെയാണ് ഇപ്രാവശ്യം ഈ തൃശ്ശൂരിലെ പൊതുജനങ്ങളുടെ പ്രതീക്ഷയും. കാരണം തൃശ്ശൂരിൻ്റെ മാറ്റത്തിനായി ഒരു നായകൻ വരണം, അത് സുരേഷ് ഗോപി ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങളുടെ തീരുമാനം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഓരോ സ്ഥലങ്ങളിലായി പുരോഗമിക്കുമ്പോൾ ഇന്ന് മൂന്നാം ദിനമാണ് ഈ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ കൂടൽമാണിക്യം ക്ഷേത്രത്തിന് മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അദ്ദേഹം
ക്ഷേത്ര ദർശനം നടത്തുകയാണ്. ഇതിനുശേഷമാണ് അടുത്ത സ്ഥലത്തേക്ക് പോവുക. എന്തായാലും ഈ ഒരു പ്രചരണം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മറ്റ് സ്ഥാനാർത്ഥികളെ നോക്കുന്ന സമയത്ത്, അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു CPIയുടെ സ്ഥാനാർത്ഥിയായി VS സുനിൽകുമാറും അതുപോലെ തന്നെ പ്രഖ്യാപനമായില്ലെങ്കിലും സ്നേഹ സന്ദേശ യാത്രയൊക്കെ നടത്തി TN പ്രതാപനുമുണ്ട്. എന്നാൽ അത്തരത്തിൽ അവരുടെ യാത്രയ്ക്കൊന്നും തന്നെ ഈയൊരു ജനസ്വീകാര്യത ലഭിക്കുന്നില്ല എന്നുള്ളത് ആ ഇരു മുന്നണികളെയും മനോവിഷമത്തിലാക്കിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാരണം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പോകുന്ന എല്ലായിടത്തും അവിടെ പൊതുജനങ്ങളുണ്ട്, അവരോട് അദ്ദേഹം വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തോട് ഈ തൃശ്ശൂരിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള ആവശ്യങ്ങൾ അവിടെയുള്ള ജനങ്ങളും പറയുന്നുണ്ട്. എന്തായാലും ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലേക്ക് കൂടെ എത്തിയിരിക്കുന്നത്. ജനങ്ങൾക്കൊക്കെ തന്നെ വലിയ ആത്മവിശ്വാസമാണ് സുരേഷ് ഗോപി എത്തുന്നത്. എന്തായാലും ഈ ഒരു തിരഞ്ഞെടുപ്പ് എങ്ങനെ നോക്കിക്കാണുന്നത്? വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ജനങ്ങളൊക്കെ കാണുന്നത്. സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ മണ്ഡലത്തിന് നല്ല വികസനം ഉണ്ടാവും എന്നുള്ളൊരു ധാരണ ജനങ്ങളുടെ ഇടയിൽ ഉണ്ട്. അത് സഫലമാക്കാൻ നാട്ടുകാരുടെ സഹായങ്ങൾ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അദ്ദേഹം രണ്ടു പ്രാവശ്യം പരാജയപ്പെട്ടിരുന്നു, പക്ഷേ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലടക്കം ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ തൃശ്ശൂരിലെ വിവിധ ഇടങ്ങളിൽ എത്തുമ്പോഴും അദ്ദേഹത്തിന് ഈ ലഭിക്കുന്ന ജനസ്വീകാര്യത മറ്റ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ജനസ്വീകാര്യത ലഭിക്കുന്നില്ല. മുൻപ് MP ഇവിടെ ഉണ്ടായിരുന്ന TN പ്രതാപൻ്റെ പ്രവർത്തനങ്ങളിൽ പോലും ജനങ്ങൾക്ക് വലിയ തൃപ്തിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ഇരിങ്ങാലക്കുടയ്ക്കും പറയാനുള്ളത്. ഈ വളരെ വ്യക്തമായിട്ട് എല്ലാവരും പറഞ്ഞ ഈ 5 കൊല്ലത്തിനുള്ളിൽ പ്രതാപനെ കണ്ടിട്ടേ ഇല്ല മണ്ഡലത്തിൽ. ഒരു അദ്ദേഹത്തിനെ അനുവദിച്ചിട്ടുള്ള പൈസ പോലും മുഴുവൻ മണ്ഡലത്തിൽ ചെലവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ജനങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാവണം, സുരേഷ് ഗോപിയെ പോലെയുള്ളവർ തിരഞ്ഞെടുക്കപ്പെടണം എന്നാണ് ജനങ്ങളുടെ ആഗ്രഹം. തീർച്ചയായും പൊതുജനങ്ങളുടെ ആഗ്രഹമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതൊക്കെ തന്നെയാണ് സുരേഷ് ഗോപിയെ ഈ മറ്റുള്ള സ്ഥാനാർത്ഥികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. കാരണം ഈ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ സിനിമാ ലോകത്തു നിന്നും അദ്ദേഹം പൊതുജനങ്ങളുടെ ഇടയിലുണ്ട്. കാരണം ഒരു മാനവികതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് സുരേഷ് ഗോപി എന്നും തൃശ്ശൂരിലേക്ക്. ശരിയാണ് മനോജ്, എപ്പോഴും തൃശ്ശൂരിൻ്റെ ജനങ്ങളുടെ മനസ്സിലാണ് സുരേഷ് ഗോപിയുടെ സ്ഥാനം. അത് പലപ്പോഴും നമ്മൾ കണ്ടതാണ്. മറ്റ് സ്ഥാനാർത്ഥികൾക്ക് ആർക്കും ലഭിക്കാത്ത സ്വീകാര്യത സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ലഭിക്കുന്നതിൻ്റെ പ്രധാന കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ്, ചലച്ചിത്ര താരം എന്നൊരു മനുഷ്യസ്നേഹിയായി അവരുടെയൊക്കെ മനസ്സിൽ അങ്ങനെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി.